സഹധർമ്മം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മൂന്നാം വാർഷിക ആഘോഷം 2023 ഒക്ടോബർ 15 ഞായറാഴ്ച കാലത്ത് 10:30 കോഴിക്കോട് പെരുമണ്ണയിലെ വേദവാടിക എന്ന വൈദിക വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടന്നു. കേരള ധർമാചാര്യ സഭയുടെ ജനറൽ സെക്രട്ടറി, ക്ഷേത്ര സംരക്ഷണ സമിതി, യോഗക്ഷേമ സഭ, തന്ത്രവിദ്യാപീഠം എന്നിവയുടെ പ്രധാന ഭാരവാഹിത്വം വഹിക്കുന്ന വൈദിക താന്ത്രിക സാമുദായിക രംഗങ്ങളിൽ കേരളത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമയായ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയാണ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത്. സഹധർമ്മം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായ ലതി മുണ്ടോട്ടാണ് ചടങ്ങിലെത്തിയ ഏവർക്കും സ്വാഗതം പറഞ്ഞത്. സഹധർമ്മം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് നീരജ് എം നമ്പൂതിരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മനസ്സിനെ സന്തോഷം ജനിപ്പിക്കുന്ന, സംതൃപ്തി നൽകുന്ന വാക്കുകളാണ് നീരജിൽ നിന്ന് ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് നമുക്ക് കേൾക്കാനിടയായത് എന്നത് ഏറെ സന്തോഷജനകമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത്തരം സഹായങ്ങൾ കിട്ടേണ്ട ഒരു വലിയ വിഭാഗമാണ് നമ്മൾ എന്നുള്ളത് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നതുമാണ്. പല രീതിയിലും ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാൻ വേണ്ടി ഗവൺമെൻറ്റിലോ മറ്റു രീതിയിലോ അധികൃത സ്ഥാപനങ്ങളിലൊന്നും കൈ നീട്ടി പോകുന്ന ഒരു പതിവ് നമുക്കില്ലായിരുന്നു. ഇന്നും അതിൽ നിന്നൊക്കെ തന്നെ ബ്രഹ്മവർഗത്തെ മാറ്റി നിർത്തുകയാണ് എല്ലാ രംഗത്തും.
സാമ്പത്തികമായിട്ടും പല രീതിയിലും പിന്നോക്കം നിൽക്കുന്ന, ഒരു സ്വന്തമായിട്ട് ഒരു ഇല്ലം പോലും ഇല്ലാതെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന, ആ വാടക കൊടുക്കുന്നത് അദ്ദേഹം ശാന്തി കഴിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ ഔദാര്യം കൊണ്ട് എടുത്തു കൊടുത്ത ഒരു വീട്, അങ്ങനെ താമസിക്കുന്ന ആളുകൾ തന്നെ ധാരാളം പുരോഹിത രംഗത്ത്, ശാന്തി രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുണ്ട്. കൊറോണ വന്ന സമയത്ത് യോഗക്ഷേമ സഭ കോഴിക്കോട് ജില്ലയിൽ ഒരു 10 സെൻറ്റിൽ താഴെയുള്ള, 10,000-ൽ താഴെ മാത്രം വരുമാനം ഉള്ള ആളുകൾ ശാന്തിക്കാരെന്ന് കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെറിയൊരു വിഷുക്കൈ നീട്ടം കൊടുക്കണം എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് അന്വേഷിച്ചപ്പോൾ